ഒരുക്കുന്ന സങ്കീർത്തന ധ്യാനം എന്ന ഈ അനുഗ്രഹീതമായ പരിപാടിയിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് മുപ്പതാമത്തെ സങ്കീർത്തനമാണ് നമ്മുടെ ധ്യാന വിഷയം ആയിരിക്കുന്നു ഇരുപത്തി ഒൻപതാമത്തെ സങ്കീർത്തനം ശ്രദ്ധിച്ചവർക്കറിയാം ഏകദേശം അതിൻ്റെ തുടർച്ചയായ നിലയിലാണ് ഈ മുപ്പതാമത്തെ സങ്കീർത്തനത്തെ കാണാനായിട്ട് കഴിയുന്നത് ഇരുപത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിൽ ദൈവത്തെ നമസ്കരിക്കേണ്ടത് ദൈവത്തെ ആരാധിക്കേണ്ടതിൻ്റെ പ്രാധാന്യതയെക്കുറിച്ചൊക്കെയാണ് ദാവീത് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ഒരു ചിത്രം മുപ്പതാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ ഇതൊരു ഭവനപ്രതിഷ്ഠ ഗീതം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് തലക്കെട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഈ ഭവനപ്രതിഷ്ഠ എന്നുള്ളതായ ഒരു സാഹചര്യം പഴയ നിയമ പുസ്തകങ്ങളിൽ എവിടെയും കാണുവാനായിട്ട് കഴിയുന്നില്ല പ്രത്യേകിച്ച് ശമൂവലിൻ്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു ആശയത്തെ കാണാനായിട്ട് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ദൈവാലയ പ്രതിഷ്ഠയോടുള്ള ബന്ധത്തിൽ ഒരു ദേവാലയ പ്രതിഷ്ഠയോടുള്ള ബന്ധത്തിൽ പൗല എഴുതി എന്ന് അനുമാനിക്കാമെന്നാണ് പലരുടെയും അഭിപ്രായങ്ങൾ എന്ത്ന്നെയായിരുന്നാലും ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയത് ഒരു പ്രതിഷ്ഠയോട് ബന്ധപ്പെട്ടാണ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധനയോട് ബന്ധപ്പെട്ടാണ് എന്തുകൊണ്ട് ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുന്നു ഹൃദയംഗമായ എന്തുകൊണ്ട് ഒരു ദൈവം ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുന്നു എന്ന ഒരു ചോദ്യം ചോദിക്കാൻ ഇടയാകുന്നെങ്കിൽ ഈ സങ്കീർത്തനം അതിന് മതിയായിരിക്കുന്ന ചില വാക്കുകൾ ചില ആലോചനകൾ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട് നാലാമത്തെ വാക്കത്തിൽ വായിക്കുന്നു യഹോയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി ഒൻപതാം സങ്കീർത്തനത്തിലും അതേ ആശയം തന്നെ കാണാൻ കഴിയുന്നു മുപ്പതാം സങ്കീർത്തനത്തിൻ്റെ ഭാവി എഴുതുകയാണ് യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ അവൻ്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്വൻ എൻ്റെ ചോദ്യം എന്തുകൊണ്ട് നാം അവന് സ്തുതി പാടണം എന്തുകൊണ്ട് നാം അവന് സ്തോത്രം പാടണം ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ അഞ്ച് പ്രധാനപ്പെട്ടതായ കാരണങ്ങളാൽ ദൈവത്തിന് സ്തുതി പാടുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് ഒന്നും കൂടെ പറയാം ഇതിന് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ എന്തുകൊണ്ട് ദൈവത്തിന് സ്തുതി പാടണം എന്തുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രം പാടണം എന്ന് ചോദിച്ചാൽ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ ഏതാണ്ട് ഒരു അഞ്ച് കാര്യങ്ങൾ ദാവീദ് പറയാണ് ഈ കാരണങ്ങളാൽ ആയിരിക്കണം നാം ദൈവത്തിന് സ്തുതി പാടേണ്ടത് ഒന്നാമത്തെ കാര്യം നാം വായിക്കുന്നിങ്ങനെയാണ് യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു ഞാൻ നിനക്ക് സ്തുതി പാടുവാൻ ഞാൻ നിനക്ക് സ്തോത്രം പാടുവാൻ എൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ ഘടകം നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു നീ എന്നെ ഉയർത്തിയിരിക്കുന്നു ഉദ്ധരിച്ചിരിക്കുന്നു എന്ന വാക്കിൻ്റെ ആശയം തന്നെയാണ് ഞാൻ പറഞ്ഞത് നീ എന്നെ ഉയർത്തിയിരിക്കുന്നു നീ എന്നെ ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് എവിടെ നിന്നാണ് നാൽപ്പതാം സംഗീത ദാവീത് പറയുന്നുണ്ട് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേട്ടിൽ നിന്നുമാണ് നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നത് ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് ഹൃദയത്തിൻ്റെ ആ ഉള്ള അവസ്ഥയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നുവരുന്ന ദാവീത് തന്നെക്കുറിച്ചറിയുന്നു തൻ ദൈവത്തെക്കുറിച്ച് അറിയുന്നു എന്നിട്ട് പറയാണ് ദൈവമേ നീ എന്നെ ഉയർത്തിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാൻ നിന്നെ പുകഴ്ത്തുന്നു ഞാൻ നിനക്ക് മഹത്വം കരയേറ്റുന്നു എത്രമാത്രം ഒരു ഹൃദ്യമായ ബന്ധമാത് ഞാനും നിങ്ങളും ദൈവവും പാകെ അടുത്തു വരുമ്പോൾ ഈ ഒരു ചിന്ത നമ്മെ ഭരിക്കാറുണ്ടോ നമ്മെ ഉദ്ധരിച്ചിരിക്കുന്ന നമ്മെ ഉയർത്തിയിരിക്കുന്ന ദൈവം പാകയാണ് നാം അടുത്ത് വന്നിരിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മെ വാസ്തവമായിട്ട് ഭരിക്കുന്നുണ്ടോ കർത്താവ് തമ്മിൽ വളരെ സഹായിക്കുന്നതാകട്ടെ ഇവിടുത്തെ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ അഞ്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകാൻ അക്രമമായിട്ടൊന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു ദയവായി ശ്രദ്ധിക്കുക ഉള്ള സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം ഒന്ന് നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു രണ്ട് ശത്രുവിൻ്റെ സന്തോഷത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നീ ഇടവരുത്തുന്നില്ല ശത്രുവിൻ്റെ സന്തോഷം എന്താ ശത്രുവിൻ്റെ സന്തോഷം ശത്രുവിൻ്റെ സന്തോഷം ശത്രു എന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് ശത്രുവിൻ്റെ സന്തോഷം ആ ശത്രുവിൻ്റെ സന്തോഷത്തിന് നീ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടവരുത്തുന്നതെന്ന് വെച്ചാൽ നീ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല ശത്രു സന്തോഷിക്കുവാൻ എന്നെക്കുറിച്ച് നീ അനുവദിക്കുന്നില്ല മൂന്നാമത്തെ കാര്യം നീ എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു ഞാൻ രോഗിയായിരുന്നു ഞാൻ കഴിവില്ലാത്തവനായിരുന്നു ഞാൻ ബലഹീനനായിരുന്നു എന്നാൽ നീ എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു നാലാമത്തെ കാരണം നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരയേറ്റിയിരിക്കുന്നു ഞാൻ വിശദീകരിക്കാം നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരയേറ്റിയിരിക്കുന്നു അഞ്ചാമത്തെ കാര്യം നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു ഞാൻ നിന്നെ സ്തുതിക്കുന്നതിൻ്റെ പിന്നിൽ ഞാൻ നിന്നെ പുകഴ്ത്തുന്നതിൻ്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങൾ ഈ നാലു വാക്യങ്ങളിൽ ദാവിതോർമ്മിപ്പിക്കുക ഒന്നും കൂടെ ഞാൻ പറയട്ടെ ശ്രദ്ധിക്കുന്നു ഒന്ന് നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു രണ്ട് എൻ്റെ ശത്രുക്കൾ സന്തോഷിക്കുവാൻ നീ ഇടവരുത്തുന്നില്ല മൂന്ന് നീ എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു നാല് നീ എൻ്റെ പ്രാണനെ പാതാളത്ത് കരയേറ്റിരിക്കുന്നു അഞ്ച് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു ഈ അഞ്ച് കാര്യങ്ങളും ഞാൻ സൂക്ഷ്മതയോടെ പരിശോധിച്ചാൽ ഇതഞ്ചും കഴിഞ്ഞു പോയ കാര്യങ്ങളായിട്ടാണ് ഇരിക്കുന്നത് ഇതിന് മുമ്പ് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ദാവീ ദൈവം ഭാഗം അടുത്തൊന്ന് പറയുകയാണ് കഴിഞ്ഞ നാളുകളിൽ നീ എന്നെ ഉദ്ധരിച്ചതിനാൽ നീ എന്നെ ഉയർത്തിയതിനാൽ ഞാൻ നിനക്ക് സ്തോത്രം പാടുന്നു കഴിഞ്ഞ നാളുകളിൽ ശത്രു സന്തോഷിക്കുവാൻ നീ ഇടവരുത്തില്ല നീ എന്നെ ഏൽപ്പിച്ച് കൊടുത്തില്ല ശത്രു മുമ്പിൽ നീ എന്നെ ഏൽപ്പിച്ച് കൊടുത്തില്ല അതുകൊണ്ട് ഞാൻ നിന്നെ പുകഴ്ത്തുന്നു മൂന്നാമതായി നീ എന്നെ സൗഖ്യമാക്കി ഇപ്പോൾ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു മൂന്ന് നാല് നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരേറ്റിയിരിക്കുന്നു കരയറ്റും നല്ല കരേറ്റിയിരിക്കുന്നു അത് ഇന്നലെ കഴിഞ്ഞ ഒരു സംഭവമാണ് പക്ഷെ ഇന്ന് ഞാൻ നിന്നെ പുകഴ്ത്തുന്നു നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു അക്കാരണത്താൽ ഞാൻ ഇന്ന് നിന്നെ പുകഴ്ത്തുന്നു നിന്നെ ആരാധിക്കുന്നു മുപ്പതാം സങ്കീർത്തനം ദാവീത് ഒരു പ്രതിഷ്ഠാഗീതമായി സമർപ്പിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ചില വസ്തുതകളെ തനിക്ക് ദൈവവും ഭാഗം നിരത്തി വയ്ക്കാതിരിക്കാൻ കഴിയുന്നതല്ല തൻ്റെ ജീവിതത്തെ ദൈവവും ഭാഗം തുറന്നു കാണിക്കാൻ ദാവീദ് ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ അഞ്ച് കാര്യങ്ങളിൽ ദാവീദിനുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ദാവീദ് ദൈവത്തെ പുകഴ്ത്തുന്നത് ഒരു ചോദ്യം ഞാൻ നിങ്ങളും ദൈവമുമ്പാകെ അടുത്തു വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്ന ഈ വാക്കുകളിൽ നമുക്കുള്ള തിരിച്ചറിവ് എത്രത്തോളമുണ്ട് ഈ വസ്തുതകളെ എത്രമാത്രം ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ മഹുത്തിപ്പെടുത്തുവാൻ ദൈവമുമ്പാകെ അടുത്ത് വന്നിരിക്കുകയാണ് എന്നെ ആഴമായി ഭരിക്കേണ്ട ഒരു ചിത്രം നീ എന്നെ ഉയർത്തിയ ആ ഉയർത്തൽ ആ ചിന് ആ ഉദ്ധരിച്ചിരിക്കുന്ന ആ വസ്തുതയെക്കുറിച്ച് ഞാൻ വാസ്തവമായി തിരിച്ചറിഞ്ഞിരിക്കണം അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ആരാധന മറ്റൊന്ന് ശത്രുവിന്റെ ഇഷ്ടത്തിന് സന്തോഷത്തിന് നീ എന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുമ്പോൾ ആണ് എൻ്റെ ഹൃദയം ആവേശം കൊണ്ട് നിറയുന്നത് മറ്റൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ നീ എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു ആ സൗഖ്യം ഞാൻ എൻ്റെ ശരീരത്തിൽ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നെ പുകഴ്ത്തുന്നത് മാത്രമോ നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരയറ്റിരിക്കുന്നു ഞാൻ പലപ്പോഴും വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താറുള്ള ഒരു വാക്കാണത് ദാവിയെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ വന്നിട്ട് ദൈവവും ഭാഗം വന്ന് പറയാണ് നീ എൻ്റെ പ്രാണനെ പാതാളത്തിനും കരയേറ്റിരിക്കുന്നു ആ ആ വാസ്തവമായ തിരിച്ചറിവുണ്ടല്ലോ അത് തൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ട് ദൈവത്തെ പുകഴ്ത്താതിരിപ്പാൻ തനിക്ക് കഴിയുന്നില്ല തനിക്ക് കഴിയുന്നില്ല തനുറൊക്കെ പറയുകയാണ് യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരയറ്റിരിക്കുന്നു എന്നുള്ള ആ വാസ്തവമായ തിരിച്ചറിവ് എൻ്റെ ഹൃദയത്തെ ഭരിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഞാനും നിങ്ങളും എത്ര മാത്രം ഈ തിരിച്ചറിവ് പ്രാപിച്ചവരാണ് പ്രാണനെ പാതാളത്തിന് കയേറ്റിട്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ പ്രാ ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ദൈവം മുമ്പാകെ അടുത്തു വരുമ്പോൾ ഈ ഒരു തിരിച്ചറിവ് മാത്രമാണ് എന്നെ വാസ്തവമായി ഭരിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ പുകഴ്ത്തുന്നത് ഞാൻ എന്തിനാണ് നിന്റെ മുമ്പാകെ അടുത്തു വരുന്നത് എന്തിനാണ് ഞാൻ ആരാധിപ്പാനായിട്ട് അടുത്ത് വരുന്നത് എൻ്റെ ഹൃദയത്തെ മതിക്കേണ്ടതായ ഒരു ചിന്ത നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരയേറ്റിയിരിക്കുന്നു ഇവിടെ ഒരു വസ്തുത ദാവിയുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റുവാൻ എനിക്ക് കഴിയുകയില്ല മാത്രവുമെല്ലാം മറ്റാർക്കും അത് കഴിയുകയുമില്ല ഇവിടെ ദാവിയുടെ തുറന്ന് സമ്മതിക്കുന്നൊരു കാര്യമുണ്ട് യഹോവയായ ദൈവമേ നിനക്കല്ലാതെ മറ്റാർക്കും മറ്റാർക്കും എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരയേറ്റുവാൻ കഴിഞ്ഞിട്ടില്ല കഴിയുകയില്ല ദാവിനത് വിശ്വസിക്കുന്നു ദാവിനത് ഏറ്റു പറയുന്നു പ്രിയപ്പെട്ടതെ ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ദൈവമുമ്പാകെ പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ പാപങ്ങളെ പരിഹരിപ്പാൻ നമുക്ക് തന്നെ കഴിയുകയില്ല മറ്റാർക്കും കഴിയുകയില്ല നിനക്ക് മാത്രം അത് കഴിയുന്നത് കൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു ഞാൻ നിനക്ക് നന്ദി പറയുന്നു ഞാൻ നിന്നെ ആരാധിക്കുന്നു അതാണ് ഹൃദയംഗമായ ആരാധന നമുക്കത് എത്രത്തോളം സാധിക്കുന്നുണ്ട് ദൈവവും പാക അടുത്ത് വന്ന് നമുക്കത് എത്രത്തോളം സാധിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയങ്ങളെ വാസ്തവമായി ദൈവം പാകെ പകരുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമായിരിക്കുന്നു ഈ അഞ്ച് കാര്യങ്ങൾ കൂടാതെ ഒട്ടനവധി കാര്യങ്ങൾ ഈ പന്ത്രണ്ട് വാക്യങ്ങളിൽ വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട് ഒരു വാക്കുകൂടെ ഞാൻ പറയട്ടെ താഴോട്ട് വായിച്ചു വരുമ്പോൾ ഇതിൻ്റെ അഞ്ചാമത്തെ വാക്യം വായിച്ചാൽ എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ളൊരു വാക്യമാണത് അവൻ്റെ കോപം ക്ഷണ നേരത്തേക്കേ ഉള്ളൂ അവൻ്റെ പ്രസാദമോ ജീവപര്യന്തം ഉള്ളത് കോപം താൽക്കാലികമാണ് ദൈവത്തിൻ്റെ കോപം താൽക്കാലികമാണ് എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യം അത് നിലനിൽക്കുന്നതാണ് യഹോവയായ ദൈവം കോപിക്കാൻ ഇടയാകരുത് അതതിൻ്റെ മറ്റൊരു വശം നമ്മുടെ ജീവിതം നോക്കിയിട്ട് നമ്മുടെ അനുഭവങ്ങളെ നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുകയെ നോക്കിയിട്ട് ദൈവം കോപിക്കാൻ ഇടയാകരുത് അതിൽ തന്നെ മറ്റൊരു കാര്യം എന്നാൽ അവൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ എന്നാൽ അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് ഈ രാവിലെ മുപ്പതാം സങ്കീർത്തനം തുറന്നു വെച്ച് എന്നോടൊപ്പം ധ്യാനിക്കുന്ന മാന്യപ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പ്രസാദം ജീവപര്യന്തമുള്ള ദൈവത്തിൻ്റെ പ്രസാദം അത് നാം എത്രമാത്രം അനുഭവിക്കുന്നവരാണ് എന്നിൽ ദൈവം എത്രമാത്രം പ്രസാദിക്കുന്നുണ്ട് നമ്മുടെ വായിച്ചത് എങ്ങനെയാണല്ലോ കോപം ക്ഷണം നേരത്തേക്ക് ഉള്ളു എന്നാൽ അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് അവനെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു ഈ വാക്യങ്ങളുടെ കോണ്ടക്സ് അനുസരിച്ചാണെങ്കിൽ അവൻ പ്രസാദിക്കുന്ന ഒറ്റ മേഖല നാം അവനെ ആരാധിക്കുന്ന മേഖലയാണ് അനേക മേഖലകളുണ്ട് അവിടെയൊക്കെ ദൈവം പ്രസാദിക്കണം സത്യമാണ് എന്നാൽ മുപ്പതാം സങ്കീർത്തനത്തിൽ ഈ പ്രതിഷ്ഠാഗീതത്തിൽ ദാവീത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നാം അവനെ പുകഴ്ത്തുന്ന കാര്യത്തിൽ നാം അവനെ ആരാധിക്കുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ദൈവം പ്രസാദിക്കണം യഹോവയ്ക്ക് പ്രസാദകരമായ ഒരു വഴിപാട് ഒരു യാഗമർപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമുക്കറിയാം തൻ്റെ പുത്രൻ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യാഗമായി തീർന്നപ്പോൾ അല്ല യാഗമാകേണ്ടതിന് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ പിതാവായ ദൈവം പുത്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞൊരു കാര്യം ഇവൻ എൻ്റെ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതാനുഭവം ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധന നമുക്കത് വാസ്തവമായ ദൈവമെ കഴിക്കാൻ കഴിയുന്നുണ്ടോ ദൈവം പ്രസാദിക്കുന്ന ആരാധന അതാണ് ആവശ്യമായത് അത് നമുക്ക് എത്രത്തോളം ചെയ്യുവാൻ കഴിയുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മെ വാസ്തവമായി ഭരിക്കണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ഇവിടെ താഴോട്ട് വീണ്ടും വായിച്ചു വരുമ്പോൾ ഇതിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ സുഖകാലത്തുണ്ടായ വ്യർത്ഥമായ ഒരാത്മവിശ്വാസത്തെ കാണാൻ കഴിയുന്നുണ്ട് സുഖകാലത്ത് ചിന്തിച്ചു പോയ ചില വ്യർത്ഥമായ ചിന്തകൾ ചില വാക്കുകൾ അവിടെയുണ്ട് ആറ് മുതൽ വായിച്ചാൽ അത് കാണാൻ കഴിയും ആറാം വാക്യത്തിൽ ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോവുകയില്ല എന്ന് ഞാൻ എൻ്റെ സുഖകാലത്ത് പറഞ്ഞു ഞാനൊരു നാളും കുലുങ്ങിപ്പോവുകയില്ല എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ സുഖകാലത്ത് എൻ്റെ അമിതമായിരിക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ് പക്ഷേ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായി വന്നപ്പോൾ ഞാൻ കുലുങ്ങിപ്പോയി അതാണ് വാസ്തവം എന്നാൽ തൊട്ടടുത്ത വാക്യത്തിൽ വായിക്കുന്നത് യഹോവെ നിൻ്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി നീ നിൻ്റെ മുഖത്തെ മറച്ചു ഞാൻ ഭ്രമിച്ചു പോയി യഹോവയെ ഞാൻ നിന്നോട് നിലവിളിച്ചു യഹോവയുടെ ഞാൻ യാചിച്ചു നാം വായിക്കുന്നത് ഈ ശബ്ദത്തിൻ്റെ മധ്യത്തിൽ ദൈവം പ്രവർത്തിച്ചു അവൻ്റെ പ്രസാദം എൻ്റെ മേലുണ്ടായി അതുകൊണ്ട് എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽപ്പിക്കുവാൻ അത് കാരണമായി തീർന്നു പ്രിയപ്പെട്ട ദൈവത്തിനു ജനമേ നാം ദൈവത്തെ പുകഴ്ത്തുന്നതിൻ്റെ പിന്നിൽ നമുക്ക് സംഭവിച്ചു പോയ സത്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മെ ഭരിക്കണം മാത്രവുമല്ല അവൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ എന്നാൽ അവൻ്റെ പ്രസാദം ജീവപര്യന്തമുള്ളതാണ് അവനെ പ്രസാദിപ്പിക്കുന്നതിൽ എനിക്കുള്ള പങ്ക് നിസ്തുല്യമാണ് അവനെ പ്രസാദിപ്പിക്കുന്നതിൽ ഞാൻ എത്രമാത്രം എത്രമാത്രം ഉത്സുഖനായിരിക്കണം ഈ രാവിലെ നമുക്കൊന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ നാം അവനെ പ്രസാദിപ്പിക്കുവാൻ എന്തെല്ലാം എന്തെല്ലാം ചെയ്യുന്നുണ്ട് ചെയ്യുന്നതിൽ അവൻ പ്രസാദിക്കണം എങ്കിൽ അത് എത്രമാത്രം ഗൗരവത്തോടു നാം ചെയ്യണം ഇവിടെ താഴോട്ട് വായിച്ചു വരുമ്പോൾ പല കാര്യങ്ങൾ സങ്കീർത്തക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിലായ ഞാൻ ഒരു കാര്യം പറഞ്ഞ ഈ ഭാഗം അവസാനിപ്പിക്കാം നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു നീ എൻ്റെ രട്ട അഴിച്ചെന്നെ സന്തോഷമൊഴിപ്പിച്ചു എന്തിനാണെന്നറിയാമോ ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് നീ എൻ്റെ രട്ട അഴിച്ച് എന്നെ സന്തോഷമൊടിപ്പിച്ചത് ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിനാണ് ഇവിടെ ഇതിന് മുമ്പ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ ധൂളി നിന്നെ സ്തുതിക്കുമോ അടു നിന്നെ സത്യത്തെ പ്രസ്താവിക്കുമോ ഇല്ല എന്ന താഴോട്ട് താൻ പറയുകയാണ് ഞാൻ നിൻ്റെ അടുക്കൽ വന്നിട്ട് നിന്നെ നമസ്കരിക്കുന്നതിൻ്റെ പിന്നിൽ നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തില്ലേ എൻ്റെ രട്ട് എന്നിൽ അഴിച്ച് എന്നെ സന്തോഷം പിടിപ്പിച്ചില്ലേ എന്തിനാ ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് പ്രിയപ്പെട്ടവരെ ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ നമുക്ക് അവന് സ്തുതി പാടാം നമുക്കവന് സ്തോത്രം ചെയ്യാം നമുക്കവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം അവൻ ഉന്നതനായ ദൈവമാണ് അവനെ നമുക്ക് പുകഴ്ത്താം അവൻ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നതിനാൽ ശത്രുവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുന്നതിനാൽ എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നതിനാൽ മാത്രവുമോ എൻ്റെ പ്രാണനെ പാതാളത്ത് വിടിവിച്ചിരിക്കുന്നതിനാൽ അവനെനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നതിനാൽ നമുക്കവനെ സ്തുതിക്കാം നമുക്ക് അവർ സ്തോത്രം കരയറ്റാം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈ ചിന്തകൾ ഈ ധ്യാനം അതിനിടയാക്കട്ടെ അവിടുത്തെ വിലയിരുന്ന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ